മഴ പെയ്തതോടെ കാന്തല്ലൂരിലെ ആപ്പിൾ കർഷകർ പ്രതീക്ഷയിലാണ്. ഒരു മാസത്തിനുള്ളിൽ ആപ്പിൾ മരങ്ങളിൽ നിന്നും വിളവെടുപ്പ് ആരംഭിക്കുമെന്നാണ് കർഷകർ പറയുന്നത്. തോട്ടങ്ങളിൽ ആപ്പിളുകൾ പാകമായി തുടങ്ങി. മൂന്നാറിന്റെ വിനോദസഞ്ചാരത്തിന് എക്കാലവും കരുത്തു പകരുന്നവയാണ് കാന്തല്ലൂരിലെ ആപ്പിൾ തോട്ടങ്ങൾ. മൂന്നാറിന്റെ കുളിരും മറയൂർ ശർക്കരയുടെ രുചിയും കാന്തല്ലൂരിലെ ആപ്പിൾ മരങ്ങളും കണ്ടേ ഭൂരിഭാഗം സഞ്ചാരികളും മടങ്ങാറുള്ളൂ. ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് കാന്തല്ലൂരിലെ ആപ്പിൾ വിളവെടുപ്പ്. ആപ്പിൾ മരങ്ങൾ കാണാൻ എത്തുന്നവർ തന്നെ ആപ്പിളുകൾ വാങ്ങി മടങ്ങുകയാണ് പതിവ്. വിളവെടുപ്പിന്റെ സൂചന അറിയിച്ച് ആപ്പിളുകൾ ചുവന്നു തുടങ്ങി. ഒരു മാസത്തിനുള്ളിൽ ആപ്പിളുകൾ വിളവെടുപ്പിന് പാകമാകുമെന്നാണ് കർഷകനായ ജോർജ് പറയുന്നത്. ഞാൻ 45 വെറൈറ്റിയോളം ആപ്പിളുകൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. 400 കൂടുതൽ തൈകൾ ഇന്ത്യയിലുണ്ട്. ശരിക്ക് ഓഗസ്റ്റ് അവസാനത്തോടു കൂടിയാണ് ആപ്പിള് പഴമാകുന്നത്. ഈ വർഷത്തെ കാലാവസ്ഥയിൽ ചെറിയ മാറ്റം വന്നതിൻ്റെ പേരിലാണെന്ന് തോന്നുന്നു. എല്ലാം കളറായി തുടങ്ങുന്നതേ ഉള്ളൂ. ഈ വർഷം ഒരല്പം ലേറ്റാണെന്ന് തോന്നുന്നു. കായൊക്കെ കളറായി തുടങ്ങുന്നതേ ഉള്ളൂ. വലിപ്പത്തിൽ ചെറുതാണെങ്കിലും രുചിയുടെ കാര്യത്തിൽ കാന്തല്ലൂരിലെ ആപ്പിൾ മുൻപന്തിയിലാണ്. ഏറെക്കുറെ ജൈവിക രീതിയിൽ തന്നെയാണ് കർഷകർ മരങ്ങൾ പരിപാലിച്ചു പോരുന്നത്. മെയ് മാസം വരെ പൂവിടുന്ന ആപ്പിൾ മരങ്ങളിൽ 2 മാസങ്ങൾ കൊണ്ട് കായകൾ നിറയും. ഇത്തവണ കാന്തല്ലൂരിൽ വേനൽ ദൈർഘ്യമേറിയത് ആപ്പിൾ കർഷകരെയും പ്രതികൂലമായി ബാധിച്ചു. കർഷകനായ ജോർജിന്റെ തോട്ടത്തിൽ മാത്രം 45 ഇനത്തിൽപ്പെട്ട ആപ്പിൾ മരങ്ങളുണ്ട്. ആപ്പിളുകൾ വിളവെടുപ്പിന് പാകമാകുന്നതിനൊപ്പം കാന്തല്ലൂരിലേക്ക് സഞ്ചാരികളും എത്തിത്തുടങ്ങും. ചാനൽ ടുഡേ, അടിമാലി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ ടുഡേ .com ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക.